കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കുള്ള ഞാൻ വീട്ടിൽ പോയിട്ട് തരാം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? സമാധാനായില്ലേ മാഡം? എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു. എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടണം. തനിക്ക് കമ്മീഷൻ വേണമല്ലേ? സ്വന്തം ഭർത്താവ് അറിയാതെ ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവരേ. ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോ. ഈ ബാഗിന്റെ ഒരു കാര്യം അടി കിട്ടിയാ പോലും വിടത്തില്ലല്ലോ എന്റെ പൊന്നോ. നിനക്കിപ്പോ തൃപ്തിയായില്ലേ? ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നാ മോളെ, നിനക്കും ബുദ്ധിയും വിവരം ഒന്നും ഇല്ലാണ്ടായി പോയോ? അതെ, ഈ ഇടപാട് നീ ഇവിടെ വെച്ച് നിർത്തിക്കും, അല്ലെങ്കിലേ ഈ കുടുംബം നാട്ടുകാരുമ്പിൽ നാറും. എങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വാ, കാണട്ടെ. അതൊക്കെ വന്നോളും, അതിന് അതിന്റേതായ സമയവും കാലവും ഒക്കെ ഉണ്ട്. പറ്റില്ല, എന്നെങ്കിലൊക്കെ നടന്ന പോരാ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുക്കുകയും ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട, അലറണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ആന്റി, ആന്റി പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞതാ അങ്കിളെ. അങ്കിൾ ഇതേ കാര്യമാക്കണ്ട. പെട്ടെന്നായാലും സ്വന്തം മനസ്സിലുള്ളതല്ലേ പുറത്തു വരാ. അങ്കിളെ അത് വിട്ടേക്ക്, ഞാൻ ആന്റിയോട് സംസാരിക്കാം. ഓരോ ഹലാവലാദികളെ വീട്ടിൽ വിളിച്ച് കേറ്റിക്കോളും. നിനക്കും സേതോട്ടാ, വീട്ടു സാധനങ്ങളൊക്കെ ഏതാണ്ട് തീർന്നു, വാങ്ങിക്കണ്ടേ? അത് എന്നോടാണോ മായ ചോദിക്കണ്ടേ? സാധനങ്ങൾ തീർന്നാ പോയി വാങ്ങിക്കണം. ഓ അങ്ങനെ, എന്നാ ശരി, ഞാൻ പോയി മേടിക്കാം. കാശെടുക്ക്. കാശ് വേണോ? അല്ലേ വേണ്ട, എന്റെ കെട്ടിയോന്റെ അളിയന്റെ കടയാണല്ലോ. അങ്ങനെ ഒരു അളിയൻ എനിക്കില്ലാത്തതാണ് ഇപ്പൊ എന്റെ കുറവ്. തമാശ വേണ്ട കേട്ടോ സേതോട്ടാ. എന്താ മായ? അമ്മേ, വീട്ടു സാധനങ്ങളൊക്കെ തീർന്നു, അത് മേടിക്കണം എന്ന് പറഞ്ഞപ്പോ എന്നെ കളിയാക്കുവാണോടാ? എന്റെ അമ്മേ, വീട്ടു സാധനങ്ങൾ തീരുമ്പോ എല്ലാം കൃത്യമായിട്ട് ഇവിടെ എത്താറല്ലേ, അതുപോലെ അതും ഇങ്ങ് എത്തിക്കോളും. ഫോണിലൂടെ എന്നെ പറഞ്ഞത് പോരാഞ്ഞിട്ട് നേരിട്ട് പറയാൻ വന്നേക്കുക. അതെ അമ്മ. എന്താ ഇനി ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, നീ ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ അമ്മയും സഹോദരങ്ങളെ വിട്ടിട്ട് എനിക്കങ്ങനെ പോവാൻ പറ്റും അമ്മ? പുതിയ അറിവായി പോയല്ലോ. എന്താ അമ്മേ? അല്ല, എന്റെ മോള് ഭാമ തന്നെയാണോ നോക്കിയതാ? ഒന്ന് പോവമ്മേ, കളിയാക്കാതെ. അമ്മേ, ഇവളെന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള വരവാന്ന് തോന്നുന്നു. എന്താ ബാമേ, ഒരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള പൊന്തിരിവട്ടമാണല്ലോ നിന്റെ മുഖത്തിപ്പോ ഉള്ളത്. അല്ല മായിച്ചി, ഇത് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന പൂത്തിരിവട്ടം തന്നെയാ. എന്താ, ആർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല, നീ എന്തൊക്കെയാ പറയുന്നെന്നോ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്നോ എന്റെ പൊന്നു ഭാമയെ നിനക്ക് തന്നെ നിശ്ചയമില്ലാത്തപ്പോ ഞങ്ങൾക്കൊക്കെ എന്തോന്ന് മനസ്സിലാവാനാ? ഭാനു, ഭാമയുടെ ഈ ചിരി തന്നെ വെടിമരുന്ന് നിറച്ചിട്ടുണ്ടമ്മേ. ഭാനു പറഞ്ഞത് സത്യം അമ്മേ, ഒരല്പം വെടിമരുന്നും കൊണ്ടാ ഞാൻ വന്നത്. പക്ഷേ അത് അപകടകാരിയല്ല. ഇവളുടെ ഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സേതോട്ടാ. ഇതിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ പറയാം. അല്ല, പെട്ടെന്ന് എങ്ങനെ പറയൂന്ന് കരുതിയിട്ടാ. നിങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. മനസ്സിലായി. നീ എന്തിനാ വന്നേന്നും ആര് പറഞ്ഞിട്ടാ വന്നേന്നും മനസ്സിലായി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. അയ്യോ, നീ പറയണ്ട, പറയാനുള്ളത് മുഴുവനും നീ ഫോണിൽ കൂടെ പറഞ്ഞതാണല്ലോ. അതെ, അക്കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. അമ്മക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായിട്ടില്ല. എടി, നീ ഇപ്പൊ ഭാവനയുടെ കാര്യം പറയാനല്ലേ വന്നത്? അതെ. അമ്മ കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞല്ലോ. എങ്കിലേ, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നീ നേരെ അങ്ങ് സൂര്യയുടെ വീട്ടിലോട്ട് വിട്ടു. എന്നിട്ട് ദാ ജയോട് സംസാരിക്കേ, കേട്ടോ? അന്നേരം നിനക്കുള്ള കൃത്യമായ മറുപടി കിട്ടും. പിന്നീട് നിനക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ സൂര്യയോടും ഭാവനയോടും സംസാരിച്ചാ മതി. ഞാൻ അതിന് അവരോട് എന്താ സംസാരിക്കേണ്ടേ? ആദ്യം എനിക്ക് പറയാനുള്ളത് ആദ്യം അമ്മയോടും ഇവരോടൊക്കെയാ. നിങ്ങൾ കേട്ടതിന് ശേഷം പോരെ മറ്റു തീരുമാനങ്ങൾ എടുക്കാൻ. ഭാമേ, ഇവിടെ നിനക്കോ ഞങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭാവനയും സൂര്യയും കൂടി എടുത്ത തീരുമാനത്തെ എതിർക്കാനൊന്നും ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ഒരു വലിയ പ്രതീക്ഷയുടെ പിന്നാലെ അവരെല്ലാരും. അത് നീ ഇല്ലാതാക്കാതെ പോവാൻ നോക്ക്. ഇവിടെ നിനക്ക് മാത്രമല്ല അഭിമാനം നാണക്കെടുക്കുള്ളത്, മറ്റുള്ളവർക്കും ഉണ്ട്. അല്ല, ഇപ്പോഴും ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. അയ്യോ, ഇനി നീ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം അമ്പാലേക്കിട്ടാ കൊടുക്കേണ്ടത്. അവരായിരിക്കും ചെയ്തോട്. നീ പറഞ്ഞത് സത്യം. ആ അമ്മ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണല്ലോ അല്ലേ? എങ്കി പിന്നെ മോൾ എണീറ്റ് ചെല്ല്. എന്നിട്ട് അവിടെ ചെന്ന അമ്പാലിയോട് പറ ഉപകാരം ചെയ്തില്ലെങ്കിൽ എന്റെ പൊന്നെ ഉപദ്രവിക്കല്ലേന്ന്. പോ. എന്തിനാ ചേച്ചി വെറുതെ ശത്രുത ഉണ്ടാക്കുന്നത്? അവർക്കൊന്നും കുടുംബ ബന്ധങ്ങളുടെ വില എന്താന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെ സ്ക്രൂ കയറ്റി വിടുന്നേ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കി ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ വന്നത് ആർക്കും ഉപദ്രവം ചെയ്യാനല്ല. പിന്നെ എന്താണാവോ? ഉപകാരം ചെയ്യാനാ. അയ്യോ, മനസ്സിലായില്ല. എന്തുപകാരമാണ് നീ ചെയ്യാൻ പോകുന്നത്? ആരും തമാശയാക്കി എടുക്കില്ലെങ്കി ഞാനൊരു കാര്യം പറയാം. അത് നീ കാര്യം പറ. ഭാവനേച്ചിയുടെയും സൂര്യേട്ടന്റെയും കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും കിട്ടാൻ വേണ്ടി അവരെല്ലാം പല വഴികളും നോക്കുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാം. നീ ഇതറിഞ്ഞത് കൊണ്ടാണല്ലോ നീ ഫോണിൽ കൂടെ എന്നെ വിളിച്ച് കുറെ തന്നത്. അതമ്മ എന്റെ അറിവില്ലായ്മ കൊണ്ടാ? ആണോ? ശരി, ബാക്കി പറ. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നമുക്കൊരു വലിയ കുടുംബം ഉള്ളപ്പോ എന്തിനമ്മേ ഈ നല്ല കാര്യത്തിന് വേണ്ടി പുറത്തുനിന്ന് ആളെ തേടുന്നെ? കൊള്ളാടി, നല്ല ബുദ്ധിയാ, വലിയ കുടുംബം തന്നെയാ. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ടെന്ന് പറ. എന്തു പറ്റി? മറുപടിയില്ലേ? എടി പറയടി. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിന് ജന്മം നൽകാൻ ആര് തയ്യാറാവും? എന്താ ഈ പറയുന്ന നീ തയ്യാറാവോ? ആവോ? എന്താടി ഇത്രേ നേരം വലിയ വായിൽ സംസാരിച്ചോണ്ടിരുന്ന നിനക്കിപ്പൊ നാവില്ലേ? പറയടി, നീ തയ്യാറാവോ? തയ്യാറാവും.